കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബാഹ്യപരാദങ്ങളെ എന്തുകൊണ്ട് കൺട്രോൾ ചെയ്യണം എന്നുള്ളത് കണ്ടു. ഇനി എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയനാണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയിസ്. ഈ ബാഹ്യപരാദങ്ങൾ കയറിക്കഴിഞ്ഞിട്ട് സാധാരണഗതിയിൽ കേൾക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ചോദ്യമാണ്. അത് പ്രത്യേകിച്ച് പശുക്കളിലൊക്കെ കയറുമ്പോഴാണ് നമ്മൾ കേൾക്കുക. അതായത് ഈ വേപ്പെണ്ണ, യൂക്കാലിപ്റ്റസ്, പുൽത്തൈലം ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് ഈ ബാഹ്യപരാദങ്ങളെ കളഞ്ഞാൽ പോരെ എന്നുള്ളത്. ഈ പറഞ്ഞ വേപ്പെണ്ണയും പിന്നെ പുൽത്തൈലും പിന്നെ യൂക്കാലിപ്റ്റസിൻ്റെ എണ്ണയൊക്കെ ശരിക്കും നമ്മൾ ഒരു ഡിറ്ററൻ്റ് ആയിട്ടാണ് ഉപയോഗിക്കുക. ഈ ഡിറ്ററൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കയറിക്കഴിഞ്ഞതിന് ശേഷം ഇതിന് വലിയ പ്രവർത്തനമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ കൂടുതൽ ചെള്ള് അല്ലെങ്കിൽ ഇങ്ങനത്തെ ബാഹ്യപരാദങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഒരു നായയൊക്കെ ആണെങ്കിൽ കാട്ടിലേക്ക് അങ്ങനെ നമ്മൾ ട്രക്കിങ്ങിനോ അങ്ങനെയൊക്കെ പോകുന്ന സാഹചര്യങ്ങളിൽ ഇത് പറ്റിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ ശരീരത്തിലേക്ക് ഇതൊക്കെ കയറാനുള്ള സാധ്യത കുറയുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള പുൽത്തൈലും അല്ലെങ്കിൽ യൂക്കാലിപ്റ്റസിൻ്റെ ഓയിലൊന്നും പൂച്ചകളിൽ ഒരു കാരണവശാലും ഉപയോഗിക്കാനേ പാടില്ലാത്തതുമാണ്. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിൽ പറഞ്ഞ പോലെ തന്നെ ഇതായിട്ടും ഒരുപാട് പരാദങ്ങൾ ഓൾറെഡി റെസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നതിന് വഴി ദോഷമൊന്നുമില്ല എന്ന് പറയാമെങ്കിലും ഉപകാരവും വലിയ കാര്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെ പോയാലും കെമിക്കൽസ് തന്നെ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ആശ്രയിക്കേണ്ടി വരും. ഇതിങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് കൺട്രോളിലേക്ക് കടക്കാം. പ്രധാനമായും രണ്ട് രീതിയിലുള്ള കൺട്രോളാണ് ഇതിലുള്ളത്. ഒന്ന് ടോപ്പിക്കൽ. ടോപ്പിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ശരീരത്തിന് മുകളിൽ പറ്റിയിട്ട് ഈ ചെള്ളിനെയും അല്ലെങ്കിൽ മറ്റ് പരാദങ്ങളെയും കളയുന്ന രീതിയാണ്. പിന്നെയുള്ളത് സിസ്റ്റമിക്. സിസ്റ്റമിക് എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്തേക്ക് എടുക്കുന്നതാണ്. അതായത് ടോപ്പിക്കലിൽ ഷാമ്പുവും സോപ്പും സൊല്യൂഷൻസും കോളേഴ്സും സ്പോട്ടോൺ പോറോൺ ഇതൊക്കെ വരുമെങ്കിൽ, സിസ്റ്റമിക്സിൽ ടാബ്ലറ്റ്സും ഇഞ്ചെക്ഷൻസും ആണ് വരിക. ഈ സിസ്റ്റമിക് രീതിയിൽ നമ്മൾ ചെള്ളി കടിക്കുമ്പോൾ ഈ കെമിക്കൽസ് ചോര വഴി അവരുടെ ശരീരത്തിലെത്തിയിട്ടാണ് അവർ ചത്തുപോവുക. അതുകൊണ്ട് ചെള്ള് വളരെയധികം കൂടുതലുള്ള മൃഗങ്ങളിലാണ് നമ്മൾ ഈ സിസ്റ്റമിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കാറ്. അതുകൊണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിസ്റ്റമിക്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതിന് ടോപ്പിക്കൽ തന്നെ മതി. മൈൽഡായിട്ട് മാത്രമാണ് ഈ ചെള്ളൊക്കെ ബാധിച്ചിട്ടുള്ളത് വെച്ചാൽ, നമുക്ക് സോപ്പായോ ഷാമ്പു ആയിട്ടോ അല്ലെങ്കിൽ സ്പ്രേ ആയിട്ടൊക്കെ ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള പല മാർഗങ്ങളുണ്ട്. ഫിസിക്കൽ റിമൂവൽ, അതായത് ഒന്ന് രണ്ട് പരാദങ്ങളൊക്കെയാണ് കയറിയിട്ടുള്ളൂ എങ്കിൽ അതിനെ ഫിസിക്കലായിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ എടുത്തു കളയുന്നതും വളരെ അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ആദ്യം ഇതിനെ കണ്ടുപിടിക്കണമല്ലോ. അതുകൊണ്ട് എല്ലാ ദിവസവും നായ്ക്കളേനെയോ അല്ലെങ്കിൽ പൂച്ചകളേനെയോ ബ്രഷ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിങ്ങനെ പരാദങ്ങളെ കണ്ടുപിടിക്കാൻ മാത്രമല്ല, ഈ ബ്രഷ് ചെയ്യുന്നതൊക്കെ ശരിക്കും പറയുക വെച്ചാൽ നായ്ക്കളേനെ നിങ്ങളായിട്ട് കൂടുതൽ ബോണ്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇനി കുറച്ച് അധികം ഇൻഫെസ്റ്റേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ചിലപ്പോൾ ഈ സോപ്പിലും അല്ലെങ്കിൽ ഷാംപൂ പൗഡർ ഇതിലൊന്നും ചിലപ്പോൾ നിന്നു എന്ന് വരില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സൊല്യൂഷൻസ് ഉപയോഗിക്കും. പക്ഷേ ഈ സൊല്യൂഷൻസ് മൃഗങ്ങളുടെ മേത്ത് പറ്റാവുന്നതുകൊണ്ട് പിന്നെ മൃഗങ്ങളിൽ നിന്ന് മാത്രം കളഞ്ഞാൽ പോരല്ലോ, ആ പരിസരത്തൊക്കെ ഇതിൻ്റെ മുട്ടയും ലാവയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെയും കൂടെ കൊല്ലണം. അങ്ങനെ പരിസരത്തിൽ ഉപയോഗിക്കാനുള്ള സൊല്യൂഷൻസും ഉണ്ടാവും. ഇത് രണ്ടാണെങ്കിലും നേർപ്പിച്ചതിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടത്. ഈ ഡൈല്യൂട്ട് ചെയ്യുന്നത് കൂടിയാലും അല്ലെങ്കിൽ ഡൈല്യൂഷൻ കുറഞ്ഞാലും പ്രശ്നമാണ്. ഡൈല്യൂട്ട് ചെയ്യുന്നത് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഇപ്പോൾ തന്നെ ഗസ് ചെയ്ത് കാണും. അതായത് ഈ വിചാരിച്ച മാത്രം നമുക്ക് റിസൾട്ട് കിട്ടില്ല, ഇതൊന്നും ചത്തുപോകാനുള്ള സാധ്യതയില്ല. ഇനി ഡൈല്യൂഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ നായ്ക്കൾ നമ്മുടെ മൃഗങ്ങൾ നക്കിയിട്ടും ഒക്കെ ആയിട്ട് ഇവരുടെ ശരീരത്തിലേക്ക് കടന്നതിന് ശേഷം ഇത് ഇവരുടെ ജീവനെ തന്നെ ഭീഷണിയാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സൊല്യൂഷൻസ് ഉപയോഗിക്കുന്ന സമയത്ത് ദയവചെയ്ത് നിങ്ങളൊരു ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇനി അടുത്തൊരു മാർഗ്ഗമാണ് സ്പോട്ടോൺസ്. വെയ്റ്റിനനുസരിച്ചിട്ടാണ് ഈ സ്പോട്ടോൺസ് ഉണ്ടാവുക. അതായത് 2 to 10 kg, 10 to 20 kg, ചിലപ്പോൾ 10 to 30 kg, അങ്ങനെ ഓരോ വെയ്റ്റിനനുസരിച്ചിട്ടാണ് സ്പോട്ടോൺസ് ഉണ്ടാവുക. ഈ സ്പോട്ടോണിൻ്റെ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുക, അത് ഈ ഫെവിക്യൂക്കിൻ്റെ ഒക്കെ കുഞ്ഞു ട്യൂബിൻ്റെ പോലെയായിരിക്കും. അതായത് ഒരു പ്രാവശ്യം ഉപയോഗിക്കാനുള്ള അത്ര മരുന്നായിരിക്കും ഒരു സ്പോട്ടോണിൽ ഉണ്ടാവുക.
ഈ സ്പോട്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞത്. നായയുടെ രണ്ട് തോളലിൻ്റെ ഇടയിൽ രോമമുള്ളവയാണെങ്കിൽ അത് മാറ്റിയിട്ട് തൊലിപ്പുറത്താണ് ഉപയോഗിക്കേണ്ടത്. ആ ഒരു സ്പോട്ടോൺ ഫുൾ മരുന്ന് അവിടെ തന്നെ ഉത്തിക്കണം. ഈ ഒരു സ്ഥലം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നായ്ക്ക് പെട്ടെന്ന് തിരിഞ്ഞ് നക്കാനോ കടിക്കാനോ ഒന്നും സാധ്യതയില്ലാത്ത സ്ഥലമായതുകൊണ്ടാണ് ഈ സ്ഥലം നമ്മൾ പറയണത്. കുറച്ച് നേരത്തിനകം തന്നെ അത് ആവശ്യത്തിന് സ്കിന്നൊക്കെ അബ്സോർബ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ നമ്മളവിടെ തൊടുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല. എന്നാലും കഴിയുന്നതും ഒരാഴ്ചയെങ്കിലും കുളിപ്പിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി ഈ സ്പോട്ടോൺ പോലെ തന്നെ പശുവിലൊക്കെ വരുമ്പോൾ പോറോൺസ് ആണ്, അതായത് നട്ടലിൻ്റെ ഭാഗത്ത് കഴുത്ത് മുതൽ വാല് വരെ ഉച്ചിക്കേണ്ട ഒന്നാണ് ഈ പോറോൺസ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പശുവിനെ കുറിച്ചൊന്നും അധികം പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ ടിക്സും ഫ്ലീസും എല്ലാതും തന്നെ പശുക്കളിലും ഉണ്ട്. അതുപോലെ അവരുണ്ടാക്കുന്ന ഈ ചൊറിച്ചിലും മാന്തലും ഒക്കെ തന്നെയാണ് അവരുടെ മെയിൻ പ്രശ്നം. അതുപോലെ തന്നെ ഈ രണ്ട് ജീവികളും ഈ രണ്ട് പരാദങ്ങളും ഒരുപാട് അസുഖങ്ങൾ പശുക്കൾക്കും ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതൊന്നും പോരാണ്ട് ഇപ്പോൾ കറവയൊക്കെയുള്ള പശുവാണെങ്കിൽ കറവ കുറയാൻ വരെ കാരണമാവാൻ ചാൻസ് ഉണ്ട് ഈ പരാദങ്ങളൊക്കെ. ഇനിയുള്ളത് കോളറാണ്, പെറ്റ് കോളേഴ്സ് എന്നാണ് ഇതിന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പശുക്കൾക്കൊന്നും പശുക്കൾ അല്ലെങ്കിൽ ആടുകൾ ഇതിനൊന്നും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. മെഡിക്കൽ സ്റ്റോറിൽ ഇപ്പോൾ കണ്ടു തുടങ്ങുന്നുണ്ട്. മാത്രമല്ല ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ടിക്ക് ആൻഡ് ഫ്ലീ കോളർ ഫോർ പെറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് നമുക്ക് ആമസോണിലൊക്കെ കിട്ടുക. ഇതും ശരിക്കും മൃഗത്തിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് ഈ കോളർ നമ്മൾ ഓർഡർ ചെയ്യേണ്ടത്. വല്ലാണ്ട് ടൈറ്റ് ആവാനും വല്ലാണ്ട് ലൂസായി ഊരി പോകാനും ചാൻസ് കൊടുക്കാതിരിക്കണമാണ് നല്ലത്. ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ നാട്ടിൽ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതായത് പുറത്ത് ഫോറിൻ കൺട്രീസിലൊക്കെ ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിവ്യൂസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പുറം രാജ്യത്തിലൊക്കെ ഇത് കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഉപയോഗിക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള അലർജി അല്ലെങ്കിൽ രോമം പോകാനുള്ള സാധ്യതയൊക്കെ അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് അങ്ങനെ അലർജിയോ അല്ലെങ്കിൽ രോമം പോകുന്ന മാതിരിയായിട്ട് നിങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. ഇനി നമ്മുടെ നാട്ടിലായതുകൊണ്ട് പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ കോളർ ഇട്ടതിന് ശേഷം കുളം അല്ലെങ്കിൽ കായൽ അല്ലെങ്കിൽ പുഴ ഇതിലൊന്നും നായനെ നീന്താനൊന്നും കൊണ്ടുപോകരുത്. കാരണം ഇതുള്ളത് ശരിക്കും ഇൻസെക്ടിസൈഡ് തന്നെയാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കലാണ്. നിങ്ങൾക്കത് ഊഹിച്ചാൽ തന്നെ അറിയാം, കോളറിൽ മാത്രം ഇട്ടിട്ട് ഇത്രയും എഫക്റ്റ് കാണണമെങ്കിൽ അത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻസെക്ടിസൈഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വെള്ളത്തിൽ കലരാനും മറ്റ് ജീവികൾക്ക് ഉപദ്രവമാവാനും സാധ്യതയുണ്ട്. ഇനി സ്പോട്ടോണും കോളറും കൂടി ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്പോട്ടോണിനെക്കാട്ടും കുറച്ചും കൂടെ മെല്ലെയാണ് കോളറിൻ്റെ എഫക്റ്റ് കണ്ടു തുടങ്ങുക. സ്പോട്ടോണിൽ ദിവസങ്ങൾക്കുള്ളിൽ റിസൾട്ട് വരുമെങ്കിലും കോളറിൽ ചിലപ്പോൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ എടുക്കും. സ്പോട്ടോണിൻ്റെ എഫക്റ്റ് ഏതാനും ആഴ്ചകൾ നീണ്ടു നിൽക്കുമ്പോൾ കോളറിൻ്റെ എഫക്റ്റ് 4 മുതൽ 6 മാസം വരെ നീണ്ടു നിൽക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്പോട്ടോൺ അതുകൊണ്ട് തന്നെ 1-ോ 2-ോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. സ്പോട്ടോൺ ആദ്യം ഉപയോഗിച്ചതിന് ശേഷം ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ഒന്നും കൂടി ഉപയോഗിക്കേണ്ടി വരും. ഇതെന്തിനാന്ന് വെച്ചാൽ ടിക്സിനെയും ഫ്ലീസിനെയൊക്കെ ലൈഫ് സൈക്കിള് ഏകദേശം 1-2 മാസത്തിനടുത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് മണ്ണിലുള്ളവയും ചത്ത് പോകാൻ വേണ്ടിയിട്ട് 1-2 മാസത്തെ ഡ്യൂറേഷനിലെങ്കിലും ഈ ചെള്ളിനെ പ്രിവെൻറ്റ് ചെയ്യേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. കോളറാണെങ്കിൽ ഒരു കോളർ വാങ്ങിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, കാരണം അത് എന്തായാലും 4-6 മാസത്തോളം നിലനിൽക്കും. പിന്നെ ഏത് തരത്തിലുള്ള കൺട്രോൾ ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നേരിട്ട് കണ്ടതിന് ശേഷം അസസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഡോക്ടറിനെ കാണിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇത് കറക്റ്റ് ഡോസിൽ അല്ലെങ്കിൽ കറക്റ്റ് ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൃഗങ്ങളെ ചികിത്സിക്കാനുള്ള ഒരു അവസരവും ഉണ്ടാക്കും. മാത്രമല്ല നിങ്ങളിപ്പോൾ കോളറിൽ അല്ലെങ്കിൽ സ്പോട്ടോണിൽ മാറുമെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ ഇഞ്ചെക്ഷനോ അല്ലെങ്കിൽ ടാബ്ലറ്റ്സോ വേണ്ടി വരും. അപ്പോൾ അത് ഡിസൈഡ് ചെയ്യാനും എപ്പോഴും നല്ലത് ഒരു ഡോക്ടറെ കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ഇതിലൊക്കെ അടങ്ങിയിട്ടുള്ളത് സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചില ബ്രീഡ്സിനെ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചിട്ട് ചിലപ്പോൾ ദോഷം ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ കെമിക്കൽസ് നിങ്ങളുടെ മൃഗങ്ങളിൽ എഫക്റ്റ് ഉണ്ടാക്കുക. സോ അത് നോക്കിയതിന് ശേഷം മാത്രമാണ് ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് സെൽഫ് മെഡിക്കേഷൻ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്.
നായകളിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പല മരുന്നുകളും പൂച്ചകളിൽ തീരെ സേഫ് ആയിരിക്കില്ല. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ സെൽഫ് മെഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ സോപ്പോ പൗഡറോ എന്തോ ആയിക്കോട്ടെ, അതൊക്കെ സ്പെഷ്യലി മെൻ ഫോർ കാറ്റ്സ് എന്ന് കാണുകയാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. മൃഗങ്ങളിൽ ഈ ചെള്ളും പട്ടിണിയും ഒക്കെ ഒഴിവാക്കുന്നതുമായി തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവർ സ്ഥിരമായിട്ട് പോകുന്ന പരിസരങ്ങളിലുള്ള ചെള്ളിനെയും ഫ്ലീസിനെയും കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അതെല്ലായിടത്തും നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല, പക്ഷെ കൂടിൻ്റെ അവിടെ ഒക്കെ മറ്റുള്ള സൊല്യൂഷൻസ്, ഈ ചെള്ളിനെയൊക്കെ ഒഴിവാക്കാനുള്ള സൊല്യൂഷൻസ് കിട്ടും, അത് ഉപയോഗിക്കുക. പിന്നെ വീട്ടിനകത്ത് വളർത്തുന്ന നായയാണ്, പക്ഷേ ഈ ടിക്സ് ഫ്ലീ ഇൻഫെസ്റ്റേഷൻ വന്നു അതിനുശേഷം അത് കെടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ മുട്ടയും ലാർവയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഏറ്റവും നല്ലത് വാക്യൂം ക്ലീൻ ചെയ്തിട്ട് അതിൽ വരുന്ന ഡേർട്ട് മീൻസ് അല്ലെങ്കിൽ അതിൻ്റെ മീൻസ് അതിൻ്റെ വേസ്റ്റ് കളയുന്നത് കത്തിച്ച് കളയുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് ടിക് ആൻഡ് ഫ്ലീ കൺട്രോളിനെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുകയും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.